എല്ലാ സഹോദരി സഹോദരന്മാർക്കും പടിയപ്പ റിയൽ എസ്റ്റേറ്റിന്റെ വളരെ ഇൻഫോർമേറ്റീവായ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണക്കാരായ ജനങ്ങളുടെ സംശയമാണ്, ബി പി എൽ കാർഡിലേക്ക് മാറാൻ അർഹതയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ സാധിക്കുന്നവർക്ക് എ പി എൽ കാർഡിൽ നിന്നും ബി പി എൽ കാർഡിലേക്ക് മാറാൻ പറ്റുമോ, അതുപോലെ തന്നെ അർഹതയില്ലാഞ്ഞിട്ടും എ എ വൈ ബി പി എൽ കാർഡിൽ തുടരുന്ന അനർഹരായവരെ അതിൽ നിന്നും പുറത്താക്കാനും അവർക്കെതിരെ നടപടി എടുക്കാനും സാധിക്കുമോ എന്നുള്ള കാര്യം. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ നിരവധി ആനുകൂല്യങ്ങൾ, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്കൊക്കെ മുൻഗണനയുള്ളത് ഈ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട കാർഡുടമകൾക്കാണ്. അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ആനുകൂല്യങ്ങൾ, അതേപോലെ വിവിധ സംവരണങ്ങൾ തുടങ്ങിയവയൊക്കെ ഒരു വിഭാഗം ആളുകളിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അർഹത ഉണ്ടായിട്ടും ഈ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ എ പി എൽ കാർഡുകാരായിപ്പോയി എന്ന ഒറ്റ കാരണത്താൽ നിരവധി പേർക്ക് ലഭ്യമാകുന്നില്ല. അതുപോലെ തന്നെ അനർഹരായ പലർക്കും ഈ ആനുകൂല്യം ബി പി എൽ കാർഡായതുകൊണ്ട് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് എ പി എൽ കാർഡിൽ നിന്ന് ബി പി എൽ കാർഡിലേക്ക് മാറ്റുക എന്ന് നോക്കാം. നിലവിൽ ഇതിന് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല, ഫിസിക്കലായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഒരു വെള്ളപ്പേപ്പർ എടുത്തതിന് ശേഷം ഇന്നാലിന്ന കാരണങ്ങൾ കൊണ്ട് എനിക്ക് ബി പി എൽ കാർഡിലേക്ക് മാറാനുള്ള അർഹതയുണ്ട് എന്നായിരുന്നു. അതായത് എന്താണോ നിങ്ങളുടെ റീസൺ, അത് വളരെ വ്യക്തമായിട്ട് അതിൽ എഴുതേണ്ടതാണ്. അതിനുശേഷം ഏത് കാർഡിൽ നിന്ന് ഏത് കാർഡിലേക്കാണ് മാറേണ്ടത്, ആ കാർഡിന്റെ നമ്പർ, കൂടെ ഒരു ആധാർ കാർഡിന്റെ കോപ്പി വെക്കണം, അതുപോലെ തന്നെ റേഷൻ കാർഡിന്റെ കോപ്പി വെക്കണം. പിന്നെ വളരെ പ്രധാനപ്പെട്ട എന്ത് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ആ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചതിന് ശേഷമാണ് ഇതൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് മാനദണ്ഡങ്ങൾ എന്ന് നമുക്ക് നോക്കാം. നിലവിൽ നിങ്ങൾ എ പി എൽ കാർഡുകാരാണെങ്കിൽ, നിങ്ങൾക്ക് ബി പി എൽ കാർഡിലേക്ക് മാറണമെങ്കിൽ നിങ്ങളുടെ ഇയർലി ഇൻകം 25,000 കുറവായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഫോർ വീലർ വെഹിക്കിൾ ഉണ്ടാവാൻ പാടുള്ളതല്ല. നിങ്ങളുടെ വീട് 1,000 സ്ക്വയർ ഫീറ്ററിൽ കുറവായിരിക്കണം. തുടങ്ങിയ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ എല്ലാ മാനദണ്ഡങ്ങളെ കുറിച്ചും ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ തുടങ്ങിയ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് വെള്ളപ്പേപ്പറിൽ എഴുതി ആധാർ കാർഡിൻ്റെ കോപ്പി, റേഷൻ കാർഡിൻ്റെ കോപ്പി തുടങ്ങിയൊക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ സപ്ലൈ താലൂക്ക് ഓഫീസിൽ അപേക്ഷിക്കാൻ. നിലവിലെ സാഹചര്യത്തിൽ അപേക്ഷിക്കാൻ പറ്റുന്നതല്ല, കാരണം ലോക്ക്ഡൌൺ ആണ്. അപ്പോൾ ഇങ്ങനെ അപേക്ഷിച്ചാൽ അപ്പോൾ തന്നെ കാർഡ് മാറി കിട്ടുകയില്ല. കാരണം ഈ ബി പി എൽ കാർഡുകളിൽ അനർഹരായ നിരവധി പേരുണ്ട്. അവരെയൊക്കെ ഒഴിവാക്കി അർഹരായ എ പി എൽ കാർഡുകാരെ ബി പി എൽ കാർഡിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് നിലവിൽ നിങ്ങൾക്ക് താലൂക്ക് സപ്ലൈ ഓഫീസിൽ പോയി അപേക്ഷ വെക്കാൻ സാധിക്കുന്നതല്ല, ലോക്ക്ഡൌൺ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ മാനദണ്ഡങ്ങളെ കുറിച്ച് ഞാൻ പുതിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.